ഏയ് ഓറിയന്റൽ എസ്എൽസിക്കാരനാ മാനേജർ, പ്രളി തോറ്റോ ജയിച്ചോ എന്ന് സംശയമുള്ളവനാണ് മറ്റൊരു മാനേജർ. ഏയ് പത്രപ്രവർത്തനത്തിൽ എന്താ അവൻ്റെയൊക്കെ പാരമ്പര്യം? അതിരിക്കട്ടെ, ഏതായാലും ഓല കാര്യമാണ് മണ്ടന്മാരെ മാനേജ്മെന്റ് എന്ന് അവരെ കൂലിക്കാരെന്നെ പറഞ്ഞു പറഞ്ഞല്ലോ, അതിരിക്കട്ടെ. എന്നിട്ട് ഈ യോഗം കൂടിയപ്പോ ഈ മോലാളി ചോദിച്ചു, അല്ല ഇതൊരു സിനിമന്റെ പരസ്യം ഉണ്ടാകുമോ? ഉണ്ടാവും. ചാനലിന്റെ പരസ്യം ഉണ്ടാകുമോ? കുട്ടികളെ കൊണ്ട് ചോദിപ്പിച്ചതാ. ഉണ്ടാവും. ഭാഗ്യക്കുറിന്റെ പരസ്യം ഉണ്ടാകുമോ? ഉണ്ടാവും. പലിശ സ്ഥാപനങ്ങളെ പരസ്യം ഉണ്ടാകുമോ? ഉണ്ടാവും. അതിലിറക്കാം ഉമ്മയത്തങ്ങൾ നിങ്ങളിങ്ങനെ ഓരോന്ന് ഉണ്ടാവും ഉണ്ടാവും എന്ന് ചോദിക്കണ്ട. മനോരമയിലും മാതൃഭൂമിയിലും എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ അതിനും ഉണ്ടാവും. കാരണം നമ്മൾ അവരോട് മത്സരിക്കാനാണ് ഉദ്ദേശിക്കണത്. മത്സരം വന്നാൽ പിന്നെ അറാം കാലം ഓർമ്മ ഉണ്ടാവില്ല, ജയിക്കണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. എവിടെ എത്തിന്നിട്ട്, പണ്ട് മാധ്യമം തുടങ്ങിയ കാലത്ത് പരസ്യത്തിലെ ധർമ്മവും അധർമ്മവും എന്ന് പറഞ്ഞാൽ നമ്മൾ ശബാബിന് എഴുതിയ ലേഖനല്ലേ? അതൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒക്കെ ഹുക്കുമുകളൊക്കെ ഇപ്പൊ മാഞ്ഞു പോയോ? അതൊക്കെ നമുക്ക് നേരെ പല്ലിളിച്ച് നിൽക്കല്ലേ. ഞങ്ങൾ എന്തിനായാലും ഇടപെടുന്നതിനാ ഈ സലഫി പ്രസ്ഥാനത്തിന് മൊത്തത്തിലാ ക്ഷീണം. മുജാഹിദുകൾ എന്നാ പറഞ്ഞ മുജാഹിദ് മടവൂർ വിഭാഗം എന്ന് പറഞ്ഞാലും ഏയ് ആഗോള സലഫി പ്രസ്ഥാനത്തിന്റെ ഇത് ഒരു തീരാ കളങ്കമായിരിക്കും എന്നാണ് ആ ആളുകൾ അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുള്ളത്. ലോക പത്രപ്രവർത്തന ചരിത്രത്തിൽ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. സത്യത്തിനും നീതിക്കൊക്കെ വേണ്ടി വാദിക്കുന്നവരാണ് പത്രവും പത്രക്കാരും എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല, പലവട്ടം ഞങ്ങളെ മാനേജ്മെന്റ് വഞ്ചിച്ചു, ഞങ്ങൾ ജപ്തി ഭീഷണിയിലാണ്, ഞങ്ങൾ ജയിലിൽ പോകേണ്ട അവസ്ഥയാണ്. ഇതൊക്കെ പറയിപ്പിക്കണോ? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണോ? അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്ത് തെറ്റിപ്പിരിഞ്ഞു പോയ ആളുകളുടെ അവസ്ഥ ഇന്ന് ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായ പിളർപ്പ് പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രമാണങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന കാര്യത്തിൽ തർക്കമുണ്ടായി. ഖുർആനിന്റെ എടുക്കുക, ഒരു ഡിക്ഷണറി ഇരിക്കുക, ഓരോരുത്തർക്ക് തോന്നിയ മാതിരി വ്യാഖ്യാനിക്കാന്ന മടവൂരികൾ പറയണത്. അത് പറ്റൂലെന്നാ നമ്മൾ പറഞ്ഞത്. ഇഖ്റാ ബിസ്മിക്ക് അർത്ഥം പറഞ്ഞതിനെ പറ്റി തർക്കമുണ്ടായി. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴാണ് ഇറങ്ങിയത്, അള്ളാഹുവിന്റെ റസൂൽ 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ പോയിരിക്കുമ്പോൾ ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഓതാൻ പറഞ്ഞതാണ്. പക്ഷേ ഖറാഖ് ജമാ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഇഖ്റാ ബിസ്മി റബ്ബിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ചേർത്ത് വെക്കുക, അപ്പോൾ നിനക്ക് ഒരു രക്ഷിതാവിനെ കണ്ടെത്താൻ കഴിയും. ഏയ് അപ്പോ ബുഖാരിയിൽ വന്ന ഹദീസല്ലേ? ആ ഇങ്ങനെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളെ വകയൊന്നും പറയാൻ പാടില്ല. ഖുർആന് പൂർവ്വകാലം ഓഫീസറിൽ കൊടുത്ത അർത്ഥം പറഞ്ഞാൽ മതി എന്ന് ഉപദേശിച്ചു, ജമീയത്തുൽ ഉലമയുടെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു. പക്ഷേ പിന്നീട് നീല പുസ്തകം മറക്കിയിട്ട് അത് ന്യായീകരിച്ചു. എന്താ ന്യായീകരണം എന്നറിയോ? ഖറാഖ് ജമാ എന്ന് ഡിക്ഷണറിയിൽ അർത്ഥമുണ്ട്. സലാം സല്ലമി അറിഞ്ഞു അൽമൻഹലിൽ പോലും അർത്ഥമുണ്ട്. ആ അൽമൻഹലിൽ പ്രസവിച്ചു എന്നും അർത്ഥമുണ്ട്. എന്നാലോ സലാം സല്ലമി അങ്ങനെ അർത്ഥം പറയോ? നീ നിന്റെ റബ്ബിന്റെ നാമത്തിൽ പ്രസവിക്കുക. അപ്പൊ ഖുർആൻ ഇറങ്ങുന്ന കാലത്തൊക്കെ പെണ്ണുങ്ങൾ ലാത്തേ ഉസേ എന്നുണ്ടാ പ്രസവിച്ചിന്ന് ഞാൻ ഒക്കെ നിർത്തിയിട്ട് അള്ളാഹിന്റെ പേര് പറഞ്ഞ് പ്രസവിക്കണം എന്ന് സുല്ലമി അർത്ഥം പറയട്ടെ. മൻഹലിലുള്ള അർത്ഥമൊക്കെ ഖുർആൻ നടപ്പിലാക്കാൻ പറ്റുമോ? ഒരു വാക്കിന് എന്തൊക്കെ അർത്ഥം ഉണ്ടാവും? ഇവിടെ എന്താ അർത്ഥം? അതല്ലേ നോക്കേണ്ടത്. അതുപോലെ ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജലബി ഇന്നാലൈനാ ജമ്മഹു ഖുർആന. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് മനപ്പാടാക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂൽ ധൃതിയിൽ നാവ് ചലിപ്പിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു ധൃതി കൂട്ടേണ്ടതില്ല, ഈ എല്ലാം നിങ്ങളെ ഹൃദയത്തിൽ നാം ഒരുമിച്ച് കൂട്ടിത്തരും. അതിനെപ്പറ്റി മടവൂരികൾ പറഞ്ഞെന്താണെന്നറിയോ? അതിൻ്റെ മേലെ പറയണവും പരലോകമാണ്, താഴെ പറയണവും പരലോകമാണ്. അതിൻ്റെ ഇടയിലൊന്ന് വഹീനെ പറ്റി പറയാൻ പറ്റൂല. ഇത് പണ്ടേ ചേകനൂർ പറയണതാ. ചേകനൂർ അയാൾക്ക് ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഹദീസിൻ്റെ ഒരു പൊട്ടുപോലും എടുക്കാൻ പാടില്ല എന്നാണ്. ഖുർആനും പിന്നെ അയാളെ ബുദ്ധിയും. റസൂലിൻ്റെ വയ്ക്കാൻ എനിക്ക് കേൾക്കണ്ട, എനിക്ക് എൻ്റെ വ്യാഖ്യാനം മതിയെന്നാ ചേകനൂരിയുടെ വാദം. അതേ വാദം ഇവർ കൊണ്ടുവന്നു ഹദീസിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചുണ്ട് ചലിപ്പിച്ച് കാണിച്ചു തന്നു വഹി ഇറങ്ങുമ്പോൾ നബി ധൃതി കൂട്ടിയിരുന്നത്. അതാണ് ആയത്തിലെ വിഷയം. ഇവരെന്ത് പറഞ്ഞു എന്നറിയോ? കാഫിർ പരലോകത്ത് വെച്ച് തന്റെ ന്യായം സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹിനോട് നാക്കിട്ടടിക്കുകയാണ്. അപ്പൊ അള്ള പറയാണ് ഞാൻ അങ്ങനെ നാക്കിട്ടടിക്കൊന്നും വേണ്ട, എന്റെ രേഖയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതങ്ങ് വായിച്ചു തരുമ്പോ അതനുസരിച്ച് അങ്ങ് പിൻപറ്റിയാ മതി. കണ്ടോ ന്യായീകരിച്ച്. അങ്ങനെ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഡിക്ഷണറി എടുത്തിട്ട് സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയതല്ല പരിശുദ്ധ ഖുർആൻ. ഖുർആൻ വ്യാഖ്യാനത്തിന് സലഫികൾക്കിടയിൽ ഒരു തത്വമുണ്ട്. അമാനി മോലി പുറത്തിറക്കിയ ഖുർആൻ പരിഭാഷയിൽ നിങ്ങൾ എടുത്തു നോക്കുക, എന്റെ മുഖവരിയിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് പേജ് അത് എഴുതിയിട്ടുണ്ട്. ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക. ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞത് വേറെ സ്ഥലത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അത് നോക്കുക. ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ലെങ്കിൽ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക. ഹദീസൊന്നും വ്യാഖ്യാനം കിട്ടിയില്ലെങ്കിൽ സഹാബത്തിന്റെ കൗലുകൊണ്ട്. സഹാബികൾ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൂടെ ഖുർആൻ അവതരിക്കുന്ന പശ്ചാത്തലത്തിൽ സന്ദർഭത്തിൽ ജീവിച്ചവരാണ്. പ്രഥമ അഭിസംബോധന നിലക്ക് അതിനും കണ്ടില്ലെങ്കിൽ സഹാബത്തെ തഫ്സീർ പഠിച്ചിട്ടുള്ള താബിഈങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. ഇതൊന്നും കിട്ടാത്തപ്പോൾ മാത്രമാണ് ഭാഷാർത്ഥത്തിന് എതിരല്ലാത്ത നിലക്ക് നമുക്ക് വ്യാഖ്യാനിക്കാൻ സ്വാതന്ത്ര്യമുള്ളത്.
ഈ കാര്യം ഇസ്ലായി പ്രസ്ഥാനം ചർച്ച ചെയ്യുകയും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിക്കുന്നതിനും ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അഥവാ മൻഹജ് അവലംബിക്കേണ്ടതാണ്. ഇതാണ് ജമിയത്തുൽ ഉലമയിൽ ഒന്നാമത്തെ തീരുമാനം തന്നെ. രണ്ടു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ പ്രബന്ധം അവതരിപ്പിച്ച്, പിന്നെ ഖണ്ഡന പ്രബന്ധം അവതരിപ്പിച്ച്, പിന്നെ വാദപ്രതിവാദം നടത്തി. 17 തീരുമാനങ്ങൾ എടുത്തിൽ ഒന്നാമത്തെ തീരുമാനതാ. ഇപ്പൊ എന്താ പറയുന്നറിയോ? സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ അത് അഞ്ചാം മദ്ഹബാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ്, അതിന് പിന്നിലുള്ള അപകടം വലുതാണ്, ഇതിപ്പോ പുതിയത് കണ്ടുപിടിച്ചതാണ് എന്നൊക്കെയാണ്. വാസ്തവത്തിൽ സലഫ് സാലിഹുകളുടെ മൻഹജ് എന്നത് നമ്മൾ 1924 കേരള ജമ്മിയത്തുൽ ഉലമയുടെ രൂപീകരണ കാലത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളെ പണ്ഡിയ സംഘടന പേരെന്താ അറിയോ? കേരള ജമ്മിയത്തുൽ ഉലമ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉലമ സംഘം. എന്താ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സഹാബത്തിന്റെ ഏകോപിച്ച തീരുമാനവും അവലംബിക്കുന്നവർ. പേരിൽ തന്നെ അത് ഇട്ട് എന്തിനാറിയോ? വെറുതെ പേരിട്ടല്ല, ആദർശം പേരിൽ തന്നെ തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ടതാണ്. ഇപ്പൊ മടവൂരികൾ കെ ജെ യു ഉണ്ടാക്കി, എങ്ങനെയാ ഒരേ പേരുണ്ടായത്? നമ്മളെ കെ ജെ യു എന്ന് മാത്രമല്ല, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം എന്ന് ബ്രാക്കറ്റിലുണ്ട്, അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വെറും കെ ജെ യു ആണ് ഇവർ പ്രയിസ് ചെയ്ത്. അതുകൊണ്ടാണ് രണ്ടും കെ ജെ യു ആയി മാറിയത്. ഒരേ പേരിൽ രണ്ട് സംഘടന രജിസ്റ്റർ ചെയ്യൂല. അപ്പൊ നമ്മള് മുമ്പേ അത് പറഞ്ഞിട്ടുണ്ട്, അതിൽ ചട്ടങ്ങൾ എന്ന ഭാഗത്ത് ഭരണഘടനയിൽ കാണാം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഉൾപ്പെട്ടവരും ഖുർആനും സുന്നത്തും സലഫ് സാലിഹുകളുടെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നവരും. സലഫ് സാലിഹുകളുടെ ചര്യ, ചര്യാർണ മാർഗം, അതിനാണ് അറബിയിലും മൻഹജ് എന്ന് പറയാ. അപ്പൊ സലഫി മൻഹജ് എന്ന് ഇപ്പൊ പറഞ്ഞതല്ല, 1924 പറഞ്ഞതാ. നിങ്ങൾക്കറിയില്ലേ അരീക്കോട് ജമിയത്തുൽ മുജാഹിദീൻ എൻ.വി. അബ്ദുസ്സലാമുകളുടെ നേതൃത്വത്തിൽ 1944 സ്ഥാപിതമായതാ. അതിന്റെ 40th വാർഷിക സെവനിയറിൽ അവരത് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ദർസിൽ പതിവായി പങ്കെടുക്കുകയും സലഫി വഴിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജമിയത്തുൽ മുജാഹിദീൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവര് എംഐസ്വല്ലമിയൊക്കെ പറഞ്ഞു നടക്കണം. എന്താ ഗൾഫുമായി ബന്ധപ്പെട്ട് ഗൾഫ് പണ്ഡിതന്മാരിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടാൻ തുടങ്ങിയപ്പോ ഓൽക്കൊപ്പിച്ച് പേര് മാറ്റിയതാണ് സലഫീൻ. 1944 എൻ.വി. അബ്ദുസ്സലാം ഓലിക്ക് ഗൾഫ് പണിയുണ്ടോ? ഗൾഫേരെ പൈസ ഇട്ടിട്ട് മാറ്റിയതാ സലഫി വഴിയിൽ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ. എന്നിട്ട് അവരെ പ്രതിജ്ഞ എന്താണെന്നറിയോ? എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വിപരീതമായാലും എനിക്ക് ബന്ധപ്പെട്ടവരോ ബന്ധപ്പെടാത്തവരോ ആർക്ക് തന്നെ വിപരീതമായാലും ഖുർആനും സുന്നത്തും പ്രമാണമാക്കിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും മാതൃകയാക്കിക്കൊണ്ട് നീതിപാൽ ജീവിച്ചു കൊള്ളാമെന്നും. അപ്പൊ നബിയെയും സഹാബത്തിനെയും എന്തിനാ സഹാബത്തിനടുത്താണ്? സലഫ് സാലികൾ ഒന്നാമത്തെ സഹാബത്താണ്. അപ്പൊ അത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മള് പരപ്പനങ്ങാടി വാദപ്രതിവാദത്തോടനുബന്ധിച്ച് എഴുത്തുകൂത്തുകളില് ഖുർആനിന് സഹാബികൾ കൊടുക്കാത്ത വ്യാഖ്യാനം കൊടുക്കുവാൻ നമുക്ക് അവകാശമില്ലാന്ന് കേരള ജമിയത്തുലുമ എഴുതി കൊടുത്തിട്ടുണ്ട്. വേണ്ട, 1986 കുറ്റിപ്പുറം സമ്മേളന സോവനീറിൽ ഇവരിപ്പോ പറയുന്നത് അൽ മൻഹജു സലഫി, അത് ഞങ്ങൾ അംഗീകരിക്കൂല. മൻഹജു സലഫ് അത് ഞങ്ങൾ അംഗീകരിക്കും. ഇപ്പൊ അടുത്ത് പിന്നെ ഈ മൻസൂർ അലി ചമ്പാട് CP ഉമ്മർ സുലൈമിന്റെ അഭിമുഖം കൊടുത്തിരുന്നു, അതിലും പറയുന്നുണ്ട് ഗൾഫുമായിട്ട് ബന്ധപ്പെട്ട മുതൽക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സലഫി എന്നുള്ള പണ്ടുള്ളതാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് പഠിത്ത കാലത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലും പറഞ്ഞിട്ടുണ്ട് അൽ മൻഹജു സലഫി എന്ന് പറയുന്നത് അപകടമാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ്. മൻഹജു സലഫ് അത് ഞങ്ങൾ അംഗീകരിക്കും. ഏതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന ഞങ്ങൾ അംഗീകരിക്കൂല. ഇത് രണ്ടും അംഗീകരിക്കേണ്ടതന്നെ. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് അംഗീകരിക്കണോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടുവരെ അതിന്റെ രണ്ട് പ്രയോഗമല്ലേ? മാത്രമല്ല 1986 ഒരു അറബി ലേഖനമുണ്ട് കുറ്റിപ്പുറം സമ്മേളന സോവനീറില്, അതിൽ ഒരു ഹെഡിങ് എന്താ അറിയോ? അൽ മൻഹജു സലഫി വസായിറുൽ മനാഹി, സലഫി മൻഹജും മറ്റ് മൻഹജുകളും. അപ്പൊ നമുക്ക് പരിചയമല്ലാത്തതാ? 1986 KP കാലത്ത് KNM പരിചയപ്പെടുന്ന അറബി ബ്രോഷറില് KNM പറ്റിയും KJ പറ്റിയും പറയുന്നത് എന്താ അറിയോ? അധ്യാപനങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു, ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. കിതാബിലേക്കും സുന്നത്തിലേക്കും മാത്രമല്ല സലഫ് സാലികളുടെ ചര്യയിലേക്കും. അപ്പൊ ഇത് തരീഖത്താണ്, അഞ്ചാം മദ്ഹബാണ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ തന്നിഷ്ടത്തിനനുസരിച്ച് ഖുർആൻ ഹദീസും വ്യാഖ്യാനിക്കണം, അതിൽ ലൈസൻസ് കൊടുക്കണം. അത് മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാകാത്തത് കൊണ്ടാണ്. തന്നിഷ്ടത്തിനനുസരിച്ച് കൊടുത്തതിന്റെ ഗുണം കണ്ടില്ലേ? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഞങ്ങൾ അമേരിക്ക